ലോ അക്കാദമിക്ക് മുന്നിൽ കെ മുരളീധരൻ എം എൽ എ ഇന്ന് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. കെ എസ് യു അടക്കമുള്ള ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സമരം നടക്കുക. ലക്ഷ്മിനായർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എ ബി വി പി ഇന്ന് സംസ്ഥാന വ്യാപകമായി പട്ടിപ്പ് മുടക്കി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട്. ജിതിൻ, വിശദാംശങ്ങൾ. ലോ അക്കാദമിയിൽ വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നതിനിടെയാണ് ഇന്ന് സ്ഥലം എം എൽ എ കൂടിയായ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കൂടി നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഇന്ന് 10 മണിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുക. ഒപ്പം ബി ജെ പി നേതാവ് വി വി രാജേഷും നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. ഇന്നലെ മുതിർന്ന നേതാവ് വി മുരളീധരൻ നടത്തി വന്നിരുന്ന നിരാഹാരം ഇന്നലെ രാത്രി അവസാനിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്നാണ് വി വി രാജേഷ് ഇന്നലെ നിരാഹാര സമരം ആരംഭിച്ചത്. ഇത്തരത്തിൽ ആണ് ഇന്ന് മുതിർന്ന നേതാക്കളുടെ നിരാഹാര സമരം പുരോഗമിക്കുക. ഒപ്പം നേരത്തെ എസ് എഫ് ഐ ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ വിദ്യാർത്ഥി ഐക്യം നടത്തുന്ന വിദ്യാർത്ഥി സമരവും ഇന്ന് 23-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഒപ്പം ഇന്ന് എ ബി വി പിയുടെ വിദ്യാഭ്യാസ ബന്ധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ലോ അക്കാദമിയിൽ ക്ലാസ് നടക്കുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വിദ്യാർത്ഥികളൊക്കെ അക്കാദമിയിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ആരും കോളേജിനകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. ഒപ്പം ഇന്ന് വിദ്യാഭ്യാസ ബന്ധം നടത്തുന്ന എ ബി വി പി സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തുന്നുണ്ട്. കെ എസ് യുവിന്റെ പ്രതിഷേധ മാർച്ചുമുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയാനാവുക. പ്രത്യേകിച്ച് കെ മുരളീധരൻ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന സാഹചര്യത്തിൽ സമരം മറ്റൊരു തലത്തിലേക്ക് മാറുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിൽ ഒരു ഭിന്നത ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കെ മുരളീധരൻ നിരാഹാര സമരം ആരംഭിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പ്രത്യേകിച്ചും കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ ലോ അക്കാദമിക്കെതിരായ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നും എ ഗ്രൂപ്പ് സിൻഡിക്കേറ്റ് അംഗം വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഇത്തരത്തിലൊരു ഭിന്നത കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കെ മുരളീധരൻ ലോ അക്കാദമിക്ക് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുന്നത്. എന്തായാലും സമരം മറ്റൊരു തലത്തിലേക്ക് കെ മുരളീധരന്റെ നിരാഹാരം ആരംഭിക്കുന്നതോടുകൂടി മാറുമോ എന്നാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം. വിവരങ്ങൾ നൽകിയത്.